എല്ലാവർക്കും നമസ്കാരം. ഫോക്കസ് ഏരിയയുടെ നാല് ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മാത്സ് എക്സാമിനെ കുറിച്ചുള്ള ഒരു ഭയമൊക്കെ മാറിയിട്ടുണ്ടാകും, ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടാകും എന്നൊക്കെ ഞാൻ കരുതുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ക്ലാസ്സുകളൊക്കെ അയച്ചു കൊടുക്കുക, അവരും പഠിക്കട്ടെ. നമ്മൾ സർക്കിൾസ് എന്ന അധ്യായത്തിന്റെ ഫോക്കസ് ഏരിയയിൽ കൂടി കടന്നുപോയപ്പോൾ ആറ് മെയിൻ പോയിന്റ്സ് കിട്ടിയല്ലോ. അത് എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി അതിനെ സംബന്ധിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് കൂടി നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ബി ആസ് ഡയമീറ്റർ, ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ പോയിന്റ് സി ഡി ഇ റിലേറ്റഡ് ടു ദ സർക്കിൾ. എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ബി ആസ് ഡയമീറ്റർ, എ ബി വ്യാസമാക്കിക്കൊണ്ട് ഒരു വൃത്തം വരച്ചാൽ ഫൈൻഡ് ദ പൊസിഷൻസ് ഓഫ് ദ പോയിന്റ് സി ഡി ഇ റിലേറ്റഡ് ടു ദ സർക്കിൾ. വൃത്തത്തെ സംബന്ധിച്ചിടത്തോളം സി ഡി ഇ എന്നീ മൂന്ന് ബിന്ദുക്കളുടെ സ്ഥാനം എവിടെയായിരിക്കും? അതാണ് ചോദ്യം. ഈ ചോദ്യമൊക്കെ എന്തായാലും നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചു വെക്കണം. ഈ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് 100% ഉറപ്പായിട്ടും ചോദിക്കുന്ന കേട്ടോ ഇങ്ങനത്തെ ചോദ്യം. അതായത് നമ്മൾ ഫോക്കസ് ഏരിയയിൽ ഒന്നാമത് പഠിച്ച പോയിന്റ് ഓർക്കുന്നുണ്ടല്ലോ, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അപ്പോ നമ്മൾ എ ബി ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചാൽ, ഇഫ് വി ഡ്രോ എ സർക്കിൾ വിത്ത് എ ബി ആസ് ഡയമീറ്റർ, ദാറ്റ് സർക്കിൾ പാസസ് ത്രൂ ദ പോയിന്റ് ഡി അല്ലേ? എന്തുകൊണ്ട്? വൈ? ബിക്കോസ് ദിസ് ആംഗിൾ ഡി ഈസ് ഗിവൺ ദാറ്റ് ദിസ് ആംഗിൾ ഈസ് 90 degrees എന്നിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പെർപെൻഡിക്കുലർ എന്നുള്ള 90 degrees അല്ലെങ്കിൽ 90 degrees എന്ന് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആംഗിൾ ഡി ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ. അപ്പോൾ ഇഫ് വി ഡ്രോ എ സർക്കിൾ വിത്ത് എ ബി ആസ് ഡയമീറ്റർ, എ ബി വ്യാസമാക്കിക്കൊണ്ടൊരു വൃത്തം വരച്ചാൽ ആംഗിൾ ഡി 90 degrees ആയതുകൊണ്ട് ഡി ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ. ഒരു വൃത്തം വരച്ചാൽ ഡി എന്നത് 90 degrees ആയതുകൊണ്ട്, ആംഗിൾ ഡി 90 ആയതുകൊണ്ട് ഡി എന്ന പോയിന്റ് വൃത്തത്തിലെ ഒരു ബിന്ദുവായിരിക്കും ഒന്നാമത്. ദെൻ സിയും ഇയും, ഇയെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയാം ആംഗിൾ ഇ ഈസ് ലെസ് ദാൻ 90 degrees, 90 degrees കുറവാണ് കോൺ ഇ 80 degrees. ഈ 90 degrees കുറവായത് എങ്ങോട്ട് പോകും? ഇങ്ങനെ പുറത്തേക്ക്, സർക്കിളിന് പുറത്തേക്ക് പോകുന്നതോറും ആംഗിൾ കുറഞ്ഞു കുറഞ്ഞല്ലേ ആണ്. സർക്കിളിന് അകത്തേക്ക് വരുമ്പോഴോ ഇങ്ങനെ വലുതായി വലുതായി വരും കേട്ടോ. ഇതിനകത്തേക്ക് കയറുകയാണെങ്കിൽ ആംഗിൾ വലുതാകില്ലേ? 90 degrees വലുതാകില്ലേ? ഇത്ര ഓർക്കുക. ആംഗിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സെമി സർക്കിൾ ഈസ് 90 degrees. ഇഫ് ദ പോയിന്റ് ഓർ ഇഫ് ദ വെർട്ടെക്സ് ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ, ദ ആംഗിൾ ഈസ് ലെസ് ദാൻ 90 degrees. അങ്ങനെയാണ്. അപ്പൊ 90 degrees കുറവായത് കൊണ്ട് ദെർഫോർ ഇ ഈസ് എ പോയിന്റ് എവിടെയാന്ന് പറയുക? ഔട്ട്സൈഡ് ദ സർക്കിൾ, ഔട്ട്സൈഡ് ദ സർക്കിൾ. ഈ എന്നത് വൃത്തത്തിന് പുറത്തെ ഒരു ബിന്ദുവാണ്. ഇനി സിയെ കുറിച്ച് പറയാലോ. ആംഗിൾ സി ഈസ് ഗ്രേറ്റർ ദാൻ 90 degrees, 90 degrees കൂടുതലാണ്. സോ സി ഈസ് എ പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ, സി ഈസ് എ പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ്, ആംഗിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ എന്നുള്ളത് ഫോക്കസ് ഏരിയയിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയതുകൊണ്ട് ഇത് നിങ്ങൾ വളരെ പ്രാധാന്യം നൽകി പഠിക്കണം. നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫോക്കസ് ഏരിയയുടെ സെക്കൻഡ് പോയിന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, എന്തായിരുന്നു? ആംഗിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ എൻ ആർക്ക് ഈസ് ഹാഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ആർക്ക്. ഒരു ചാപത്തിലെ കോണിന്റെ അളവ് അതിന്റെ ശിഷ്ടചാപത്തിന്റെ അല്ലെങ്കിൽ മറുചാപത്തിന്റെ കേന്ദ്രകോണളവിന്റെ പകുതിയായിരിക്കും എന്നുള്ളതായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് ഫിഗേഴ്സിന്റെ രൂപം നമുക്ക് നന്നായിട്ട് ഓർമ്മ വേണം. അതായത് ഒന്ന് ഇങ്ങനെ ആംഗിൾ ഇൻ എൻ ആർക്ക് എ ബി സി, എ ബി സി എന്ന ആർക്കിലെ ആംഗിൾ, ആംഗിൾ ഇൻ ദ ആർക്ക് എ ബി സി, അതിന്റെ അളവ് എന്തിനു തുല്യമായിരിക്കും, എന്തിന്റെ പകുതിയായിരിക്കും? ഇത് എക്സ് ആണെങ്കിൽ ഇതിന്റെ പകുതിയായിരിക്കും. ആംഗിൾ ഇൻ ദ ആർക്ക് എ ബി സി ഈസ് ഹാഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ഓപ്പോസിറ്റ് ആർക്ക്. ഈ ചിത്രം നമുക്ക് മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റൊന്ന് എ ഒ സിയും ഇങ്ങനെയാണ് എ ഡി സി വരുന്നെങ്കിലോ, എ ഡി സി ആംഗിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ ആർക്ക് എ ബി സി ഈസ് ആംഗിൾ എ ഡി സി, എ ഡി സി എക്സ്. സോ എ ഡി സി എക്സ് ആണെങ്കിൽ എ ഒ സി 2x ആയിരിക്കും. കിട്ടിയോ?
ആംഗിൾ എ ബി സി എക്സ് ആണെങ്കിൽ ആംഗിൾ എ ഒ സി ടു എക്സ് ആയിരിക്കും. എ ബി സി എ ഒ സി. രണ്ടാമത് പറഞ്ഞത് ആംഗിൾ എ ഡി സി, ആംഗിൾ എ ഡി സി എക്സ് ആണെങ്കിൽ ആംഗിൾ എ ഒ സി ടു എക്സ് ആയിരിക്കും. എ ഒ സി എ ഡി സി. മൂന്നാമത് ഈ ഫിഗറ് ഇങ്ങനെയാണെങ്കിലോ ഇങ്ങോട്ടാണ് വലിച്ചിരിക്കുന്നത്. ദെൻ ആംഗിൾ എ ഇ സി, ആംഗിൾ എ ഇ സി, എ ഇ സി എന്ന് പറയുന്ന ആംഗിളും ആംഗിളിന്റെ സെഗ്മെന്റ് എ ബി സി, എ ബി സി എന്ന് പറയുന്ന ആർക്കിലെ ആംഗിളാണ്, സെഗ്മെന്റിലെ ആംഗിളാണ്. അപ്പോൾ ആംഗിൾ എ ഇ സി എന്നത് ഇത് എക്സ് ആണെങ്കിൽ ആംഗിൾ എ ഒ സി ടു എക്സ് ആയിരിക്കും. എ ഇ സിയുടെ ഇരട്ടിയായിരിക്കും എ ഒ സി. ആംഗിൾ എ ഇ സി എക്സ് ആണെങ്കിൽ ആംഗിൾ എ ഒ സി, ആംഗിൾ എ ഒ സി ടു എക്സ് ആയിരിക്കും. അപ്പോ ഈ മൂന്ന് പോയിന്റ് നമ്മൾ നോക്കിയേ, ബി മാറി ഒ ആയി, എ ബി സി എ ഒ സി ആയി. അപ്പോൾ എന്തായി? എക്സിന്റെ ഇരട്ടി ടു എക്സ്. ഇവിടെ ഇ മാറി ഒ ആയി, ആംഗിൾ എ ഇ സി എക്സ് ആണെങ്കിൽ ആംഗിൾ എ ഒ സി ടു എക്സ്. ഇവിടെ ഡി മാറി ഒ ആയി, ആംഗിൾ എ ഡി സി എക്സ് ആണെങ്കിൽ ആംഗിൾ എ ഒ സി ടു എക്സ്. സോ ആംഗിൾ ഇൻ ആൻ ആർക്ക് ഈസ് ഹാഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ഓപ്പോസിറ്റ് ആർക്ക് എന്നുള്ളത് നമുക്ക് ഈ അക്ഷരം മാറിയിട്ട്, സെന്ററിലെ നടുക്കത്തെ അക്ഷരം മാറിയിട്ട് സെന്ററിലെ ഒ ആവുകയാണെങ്കിൽ, ഒ എന്ന് പറയുന്ന സെന്റർ ഒറിജിൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സെന്റർ എന്ന് പറയുന്ന ഒ ആവുകയാണെങ്കിൽ നമുക്ക് എക്സ് എന്റെ ഇരട്ടി ടു എക്സ് എന്നായിട്ട് മാറും. ഇനി ഒന്നുകൂടെ നമുക്ക് ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണ്, സെന്ററിൽ നിന്ന് ജോയിൻ ചെയ്ത് ഇങ്ങനെ വരച്ചു, ശ്രദ്ധിക്കണേ, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ ജോയിൻ ചെയ്തു. അപ്പോ ഈ ആംഗിളും ഈ ആംഗിളും തമ്മിലുള്ള ബന്ധം എന്താ? ഇത് എക്സ് ആണെങ്കിൽ ഇത് ടു എക്സ് ആയിരിക്കും, ശരിയല്ലേ? ഇനി ഈ ആംഗിളും ഈ ആംഗിളും തമ്മിലുള്ള ബന്ധം എന്താ? ആ ഇത് എക്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് വൈ ആണെങ്കിൽ ഇത് ടു വൈ ആയിരിക്കും. അപ്പോൾ ഈ ചിത്രം ഇത് ഇത്രയും മാത്രമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക കണ്ടോ, ഇത്രയും മാത്രമായിട്ടും. ഏത് ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് ഇത് വൈ ആണെങ്കിൽ ഈ മോളില് ടു വൈ ആയിരിക്കും, അതിന്റെ ഇരട്ടി ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് സെക്കൻഡ് പോയിന്റ്, അതായത് ആംഗിൾ ഇൻ ആൻ ആർക്ക് ഈസ് ഹാഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ഓപ്പോസിറ്റ് ആർക്ക് എന്ന പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചിത്രങ്ങൾ നാലെണ്ണം ഉണ്ട്. ഒന്ന് എ ബി സിയുടെ ഇരട്ടിയാണ് എ ഒ സി. രണ്ട് എ ഡയമീറ്റർ ആയിട്ട് വരയ്ക്കും, എ ഡി സിയുടെ ഇരട്ടിയാണ് എ ഒ സി, എ ഡി സിയുടെ ഇരട്ടിയാണ് എ ഒ സി. മൂന്നാമത് ഡയമീറ്ററിനെ അകത്തേക്ക് വരികയാണ്, എ ഇ സി, എ ഇ സിയുടെ ഇരട്ടിയാണ് എ ഒ സി, എ ഇ സിയുടെ ഇരട്ടിയാണ് എ ഒ സി. ഈ മൂന്ന് ഫിഗറുകളും പ്രത്യേകം പ്രത്യേകം മൂന്ന് ചിത്രങ്ങളായിട്ട് നിങ്ങൾ വരയ്ക്കണം, നോട്ട്ബുക്കിലേക്ക് വരയ്ക്കണം. എന്നിട്ട് ഇത് ഓരോ ചിത്രത്തിന്റെയും നേരെ ഈ പോയിന്റ്സ് നിങ്ങൾ എഴുതണം. ഫോർത്ത് ആയിട്ട് ഇത് നാലാമത്തെ ചിത്രം ഇതാണ്, ഈ ചിത്രം വരയ്ക്കണം. ഇത് വൈ ആണെങ്കിൽ ഇത് ടു വൈ എന്നുള്ള പോയിന്റ് കേട്ടോ. അപ്പൊ ഇത് വരച്ച് എഴുതി വെക്കുക, എന്നിട്ട് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരു ചോദ്യം ഫിഗർ തന്നാൽ നിങ്ങൾക്ക് ആ ഫിഗർ നോക്കി ആൻസർ ചെയ്യാൻ സാധിക്കണം. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇൻ ദ ഫിഗർ ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 130 ഡിഗ്രി. ആംഗിൾ ബി ഒ സി ഇത് 130 ഡിഗ്രി. ഒ ഇസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ, ഒ വൃത്തകേന്ദ്രമാണ്. ആംഗിൾ ബി ഒ സി 130 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. ആംഗിൾ എ ഒ ബി 110, എ ഒ ബി ഈസ് ഈക്വൽ ടു ഇത് 110 എന്ന് തന്നിരിക്കുന്നു, 110 ഡിഗ്രി. ഫൈൻഡ് ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ എ ബി സി, ഫൈൻഡ് ആംഗിൾ എ ഒ സി. ഇത് രണ്ടുമാണ് ചോദ്യം. അപ്പോ ആംഗിൾ എ ഒ സി കാണാമല്ലോ. ഒന്നാമത്തേത് ആംഗിൾ എ ഒ സി ഈസ് ഈക്വൽ ടു, എങ്ങനെ കാണും, ടോട്ടൽ ആംഗിൾ 360 ആണ്. ആംഗിൾ അറൌണ്ട് എ പോയിന്റ് ഈസ് 360 ഡിഗ്രി. 360 നിന്ന് 110 130 കൂടെ പ്ലസ് ചെയ്ത് മൈനസ് ചെയ്താൽ പോരെ. 360 മൈനസ് 110 പ്ലസ് 130 240 ചെയ്താൽ ഇവിടുത്തെ ആംഗിൾ കിട്ടും. എത്രയാണ്? 360 240 കുറച്ചാൽ 120 ഡിഗ്രി കിട്ടും. സോ ആംഗിൾ എ ഒ സി ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. ഇത് 120 എന്ന് കിട്ടും. ഇനി അടുത്തായിട്ട് ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ എ ബി സി എന്ന, എ ബി സി എന്ന ട്രയാംഗിളിന്റെ ആംഗിൾസ് കാണണം. ഈ ട്രയാംഗിൾ എ ബി സി എന്ന ട്രയാംഗിളിന്റെ ആംഗിൾസ് കാണാൻ നമുക്കറിയാം. ഈ മാറ്റി നോക്കിയേ, ഇത് മാറ്റി നോക്കിയേ. ഈ ആംഗിളും ഈ ആംഗിളും തമ്മിലുള്ള ബന്ധം എന്താ?
അതാണ് നമ്മളിപ്പോൾ വരച്ച് പഠിച്ചത്. ഇത് 130 ആണെങ്കിൽ ഇത് അതിന്റെ ഹാഫ് അല്ലെ, 65 ആയിരിക്കും. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, ആംഗിൾ ബി ഒ സി 130 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ ബി എ സി ഇസ് ഈക്വൽ ടു 130 പകുതി 65 ഡിഗ്രി. കിട്ടിയല്ലോ. അപ്പൊ ഇത് 65. ഇനി അടുത്തതായിട്ട് ഇത് എത്ര ഡിഗ്രി എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ ലൈൻ നോക്കുക. ഏ, ഇത് 110 ആണ്, ഈ ലൈൻ ഒന്ന് മാറ്റി നോക്കുക. ഇത് 110 ആണെങ്കിൽ ഇത് എത്ര, ഏ, ഇത് 110 ആണെങ്കിൽ ഇത് എത്ര, ഇതിന്റെ പകുതി ആയിരിക്കും ഇത്. അപ്പൊ നമുക്ക് എഴുതാം, ആംഗിൾ എ ഒ ബി ഇസ് ഈക്വൽ ടു 110 ഡിഗ്രി. ദെയർഫോർ ആംഗിൾ എ ഒ ബി മാറിയിട്ട് എ ഒ ബി മാറി എ സി ബി ആയാൽ എ സി ബി ഇസ് ഈക്വൽ ടു 110/2 55 55 ഡിഗ്രി. അപ്പൊ ഇത് 55 ഡിഗ്രി. ഈ ലൈൻ മാറ്റി വെച്ച് ആലോചിക്കട്ടോ, മൈസൂരാണോന്നില്ല. ഇനി ഇത് 120 ആണെങ്കിൽ ഇത് എത്ര, ഇത് 120 ഇത് ഇങ്ങനെ മാറ്റി ആലോചിക്കണം. ഇത് 120 ആണെങ്കിൽ ഇത് എത്ര, 60 ആയിരിക്കും. ആംഗിൾ ഏതാണ്, എ ഒ സി 120 ഡിഗ്രി. ദെയർഫോർ ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു 120/2 60 ഡിഗ്രി. കേട്ടോ, 65, 55, 60 ആണ് ഈ മൂന്ന് ആംഗിൾസ്. ഇത് 65 എന്നും ഇത് 60 എന്നും ഇത് 55 എന്നും കിട്ടി. മനസ്സിലായാലോ. ഇതുപോലെയുള്ള ഫിഗർ ക്വസ്റ്റ്യൻ നിങ്ങൾ മറ്റുള്ളവ കണ്ടുപിടിച്ച് ആൻസർ ചെയ്ത് പഠിക്കുക. എൻ്റെ പഴയ റിവിഷൻ ക്ലാസ്സിൽ ഇതൊക്കെ കിടപ്പുണ്ട്. പ്രിയ കുട്ടികളെ, നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതിൽ നമ്മുടെ ഫോക്കസ് ഏരിയയുടെ സെക്കൻഡ് ആൻഡ് തേർഡ് പോയിന്റ്സ് കവർ ചെയ്ത് പോകുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് നമ്മൾ കഴിഞ്ഞത് പറഞ്ഞു നിർത്തിയത്. തേർഡ് പോയിന്റ് എന്തായിരുന്നു, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് 180 ഡിഗ്രി എന്നുള്ള പോയിന്റും കൂടെ ഇവിടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇൻ ദ ഫിഗർ ഒ ഇസ് ദ സെന്റർ. ആംഗിൾ ഒ സി എ ഇസ് ഈക്വൽ ടു എക്സ്. ആംഗിൾ ഒ സി എ ഈസ് എക്സ് ഡിഗ്രി. ഫൈൻഡ് ആംഗിൾ ഒ എ സി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടു ഫൈൻഡ് ആംഗിൾ എ ഒ സി. ചിത്രത്തിൽ ഒ വൃത്തകേന്ദ്രമാണ്, ഒ സി എ എന്ന ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഫൈൻഡ് ആംഗിൾ ഒ എ സി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഇതും എക്സ് തന്നെയാണ്. കാരണം എന്താണ്, ദീസ് ഒ എ ആൻഡ് ഒ സി ആർ റേഡിയെ, സോ ദിസ് ഈസ് എൻ ഐസോസെലസ് ട്രയാംഗിൾ. ബേസ് ആംഗിൾസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ ഈക്വൽ. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ആയിട്ട് നമുക്ക് പറയാം, ഒ എ ഇസ് ഈക്വൽ ടു ഒ സി. കാരണം എന്താണ്, ഒരേ വൃത്തത്തിലെ ആരങ്ങൾ, റേഡി ഓഫ് ദി സെയിം സർക്കിൾ. ദെർഫോർ ട്രയാംഗിൾ ഒ എ സി ഇസ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ. ഒരു സമപാർശ്വ ത്രികോണമാണ്. അതുകൊണ്ട് ആംഗിൾ ഒ സി എയും ആംഗിൾ ഒ എ സിയും ഈക്വൽ ആയിരിക്കും. ബേസ് ആംഗിൾസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ, സമപാർശ്വ ത്രികോണത്തിന്റെ പാദകോണുകൾ തുല്യം, അതുകൊണ്ട് ഇതും ഇതും എക്സ് ആയിരിക്കും. സോ ഫസ്റ്റ് ആൻസർ, ആംഗിൾ ഒ എ സി ഇസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി. ദെൻ സെക്കൻഡ് വൺ ഈസ് ടു പ്രൂവ് ദാറ്റ് ആംഗിൾ ഒ സി എ പ്ലസ് ആംഗിൾ എ ബി സി 90 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി ഈ ഫിഗറിൽ ഇത് എക്സ്, ഇത് എക്സ്, ഇത് എത്രയെന്ന് കാണാമല്ലോ. ഏ, ഇൻ ട്രയാംഗിൾ ഒ എ സി സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ ഇസ് 180 ഡിഗ്രി. അതിൽ രണ്ട് ആംഗിൾസ് എക്സും എക്സും ആണെങ്കിൽ റിമൈനിങ് ആംഗിൾ ഇസ് 180-2x. അറിയാറ്. അപ്പോൾ സെക്കൻഡ് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ആ വഴിക്കൊന്ന് പോകാം. എങ്ങനെ, ആംഗിൾ എ ഒ സി ഇസ് ഈക്വൽ ടു 180-2x ആണ്. കാരണം എന്താണ്, ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ 180 കിട്ടുമെങ്കിൽ ഇത് എക്സ്, ഇത് എക്സ് എങ്കിൽ ഇത് ബാക്കി 180-2x ആണ്. 180-2x. ഇനി ഇത് 180-2x ആണെങ്കിൽ ആംഗിൾ ബി എത്ര. ഇത് നമ്മുടെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ, എ ഒ സി 180-2x ആണെങ്കിൽ എ ബി സി എത്ര. ഇത് എത്രയാണെങ്കിലും അതിന്റെ ഹാഫ് ആയിരിക്കും അത് അല്ലെ. ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് 180-2x ഹാഫ്. ഹാഫ് എങ്ങനെ കാണാമെന്ന് നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ 180/2 90ഉം 2x/2 എക്സും. 90-x ആണ് ഇത്. 90-x. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ടു പ്രൂവ് ദാറ്റ് ആംഗിൾ ഒ സി എ പ്ലസ് ആംഗിൾ എ ബി സി 90 എന്ന് പ്രൂവ് ചെയ്യാനാണ്. ആംഗിൾ ഒ സി എ പ്ലസ് ആംഗിൾ എ ബി സി കാണണം. ഒ സി എ എത്ര, ആംഗിൾ ഒ സി എ ഒ സി എ എക്സ് ആണ്. പ്ലസ് ആംഗിൾ എ ബി സി എത്ര, എ ബി സി 90-x കിട്ടി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എക്സ് ക്യാൻസലായി. എന്തുകൊണ്ട്, 90. സോ വി ഹാവ് പ്രൂവ് ദാറ്റ് ആംഗിൾ ഒ സി എ പ്ലസ് ആംഗിൾ എ ബി സി 90 എന്ന് പ്രൂവ് ചെയ്തു. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ടു പ്രൂവ് ദാറ്റ് ആംഗിൾ എ ഡി സി മൈനസ് ആംഗിൾ ഒ സി എ 90 എന്ന് പ്രൂവ് ചെയ്യണം. അടുത്തായിട്ട് ആംഗിൾ എ ഡി സി, എ ഡി സി എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇതും ആംഗിൾ ഒ സി എ, ഒ സി എന്ന് പറയുന്നത് ഇതും കൂടെ പ്ലസ് ചെയ്താൽ 90 കിട്ടുമെന്ന് പ്രൂവ് ചെയ്യണം.
അപ്പോ അതിനുവേണ്ടി ഇത് 90-6 ആണ്, ഇതെത്ര എന്ന് കാണണം. ഏത് തേർഡ് പ്രോപ്പർട്ടിയിലേക്ക് പോയി, ഏതാണ്? സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററലി സപ്ലിമെന്ററി, ഒരു ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ ശീർഷ കോണുകൾ കൂട്ടിയാൽ 180 അനുപൂരകങ്ങളാണ്. അപ്പൊ ഇത് 90-6 ആണെങ്കിൽ ഇതെത്ര? തെറ്റിദ്ധരിക്കരുത് ഇതിന്റെ ഇരട്ടിയാണ് ഇതെന്നോ ഇതും ഇതും ഈക്വൽ ആണെന്നോ, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. ആംഗിൾ തേർഡ് ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് 180 ആംഗിൾ എ ബി സി ആണ്, 90-6 ആണ്. ഇതും ഇതും കൂടെ കൂട്ടിയാൽ 180 ആണ് കേട്ടോ. ഒരു ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ ശീർഷ കോണുകൾ അനുപൂരകങ്ങളാണ്. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് 180 degrees. അപ്പൊ ഇതും ഇതും കൂടെ കൂട്ടിയാൽ 180. ഇതറിയാമെങ്കിൽ ഇത് കാണാൻ 180 നിന്ന് ഇത് കുറക്കുക. 180-90-6 നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 180 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക 90+x ഉണ്ടാവും. ഇത് മൈനസും ഇത് പ്ലസ്സും ആവും. അപ്പോ 180-90 90+x എന്ന് കിട്ടും. ഇത് 90+x എന്ന് കിട്ടി. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? ആംഗിൾ എ ഡി സി മൈനസ് ആംഗിൾ ഒ സി എ 90 എന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് എഴുതാലോ, ആംഗിൾ എ ഡി സി മൈനസ് ആംഗിൾ ഒ സി എ എന്ന് പറയുന്നത് ആംഗിൾ എ ഡി സി എത്ര കിട്ടി? 90+x. 90+x മൈനസ് ആംഗിൾ ഒ സി എ എത്ര? ഒ സി എ എക്സ് ആണ്. ഇത് കട്ടായി ബാക്കി എത്തുണ്ട്, 90 degrees എന്ന് പ്രൂവ് ചെയ്തു. അപ്പോ ഇതും പ്രൂവ് ചെയ്തു കേട്ടോ. വളരെ എളുപ്പം പ്രോബ്ലം സോൾവ് ചെയ്യാം, പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് നിങ്ങൾ വിട്ടുകളയുകയോ അല്ലെങ്കിൽ ഭയപ്പെടുകയോ ചെയ്യേണ്ട, നിങ്ങൾക്ക് സാവധാനം ആ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കി ചെയ്യാം. ഇനി നമുക്ക് നാലാമത് പഠിച്ച പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അതിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. ഒരു പ്രോബ്ലം തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഏത് രീതിയിലാണ് നമുക്ക് എക്സാമിന് ചോദിക്കുക എന്നറിയില്ലല്ലോ. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, 2 chords എ ബി ആൻഡ് സി ഡി ഇന്റർസെക്ട് ഇൻസൈഡ് ദ സർക്കിൾ അറ്റ് പി. എ ബി സി ഡി എന്നീ ഞാണുകൾ വൃത്തത്തിനകത്തെ പി എന്ന ബിന്ദുവിൽ ഖണ്ഡിക്കുന്നു. പി എ ഈസ് ഈക്വൽ ടു 12 centimeters, പി ബി 4 centimeters, പി സി 6 centimeters, ഫൈൻഡ് പി ഡി എന്ന് ഒരു രീതിയിൽ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 chords സർക്കിളിനകത്ത് പിയില് ഇന്റർസെക്ട് ചെയ്യുന്ന വിധത്തിൽ വരച്ചാൽ പി എ 12 centimeters, പി ബി 4 centimeters, പി സി 6 centimeters, ഫൈൻഡ് പി ഡി. അറിയില്ല, എക്സ് എന്ന് വിളിച്ചു. എങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിൽ പഠിച്ചത് പി എ ഇൻറ്റു പി ബി ഈക്വൽസ് പി സി ഇൻറ്റു പി ഡി എന്ന് പഠിച്ചു. രണ്ട് ഞാണുകൾ വൃത്തത്തിനകത്തെ പിയിൽ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ദെൻ പി തൊട്ട് രണ്ടും കൂടെ കൂട്ടിമുട്ടിയ പോയിന്റ് പി തുടങ്ങി വായിക്കാം. പി എ ഇൻറ്റു പി ബി ഈക്വൽസ് പി സി ഇൻറ്റു പി ഡി. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പി എ 12 × 4 = പി സി 6 ആണ് ഇൻറ്റു പി ഡി എക്സ്. അറിയില്ല, പി ഡി എന്ന് തന്നെ വേണമെങ്കിൽ എഴുതാം കേട്ടോ, എക്സ് അല്ലെങ്കിൽ പി ഡി എന്ന് തന്നെ എഴുതാം. 48 = 6x, ദെയർഫോർ എക്സ് ഈസിക്കൽ ടു 48/6 എത്ര? 8 centimeters. അപ്പോൾ ഇത് എക്സ് 8 centimeters എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഒരു രീതിയിൽ അങ്ങനെ ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ പറഞ്ഞത്, എല്ലാവരും എഴുതിയല്ലോ. ഇനി ഈ ചോദ്യം തന്നെ വേറെ രീതിയിൽ ചോദിക്കുന്നു. 2 chords എ ബി ആൻഡ് സി ഡി ഇന്റർസെക്ട് ഇൻസൈഡ് ദ സർക്കിൾ അറ്റ് പി. ഇഫ് എ ബി ഈസ് ഈക്വൽ ടു 16 centimeters, പി എ ഈസ് ഈക്വൽ ടു 12 centimeters, പി സി ഈസ് ഈക്വൽ ടു 6 centimeters, ഫൈൻഡ് പി ഡി. ഇതാണ് ചോദ്യമെങ്കിലും നമ്മൾ പി എ 12 എന്നറിയാം, എ ബി 16, ആണ് ആകെ 16, ഇതിൽ 12 ആണെങ്കിൽ ബാക്കി എത്ര? 4 എന്ന രീതിയിൽ നമ്മൾ ഇതിനെ പി എയും പി ബിയും സ്പ്ലിറ്റ് ചെയ്ത് ഫിഗറിൽ മാർക്ക് ചെയ്യുക. പി എ 12, പി ബി 4, കാരണം എ ബി എന്ന് പറയുന്നത് 16 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എന്നിട്ട് തൊട്ട് മുൻപ് നമ്മൾ എങ്ങനെയാണോ പ്രോബ്ലം സോൾവ് ചെയ്ത് അതുപോലെ തന്നെ സോൾവ് ചെയ്യാം. പിടിയിട്ടല്ലോ. ഇനി ഇതേ ചോദ്യം തന്നെ വേറെ രീതി പറയാം. ഇതിന്റെ ഫിഗർ 2 chords ഇന്റർസെക്ട് അറ്റ് പി. ഇഫ് പി എ ഈസ് ഈക്വൽ ടു 12 centimeters, പി ബി ഈസ് ഈക്വൽ ടു 4 centimeters, ആൻഡ് സി ഡി ഈസ് ഈക്വൽ ടു 14 centimeters, ഫൈൻഡ് പി സി ആൻഡ് പി ഡി. ഇതാണ് ചോദ്യമെങ്കിലും. ചോദ്യം എന്താ നമ്മൾ മാറ്റം വരുത്തിയത്? പി എ 12 ആണ്, പി ബി 4 ആണ്. ഓക്കെ, അത് ശരി തന്നെ. ദെൻ ദ ലെങ്ത് ഓഫ് സി ഡി, സി ഡിയുടെ നീളം ഒരുമിച്ച് തന്നിരിക്കുക. ലെങ്ത് ഓഫ് സി ഡി ഒറ്റ നീളം പറഞ്ഞിരിക്കുക. എത്ര? സി ഡി ഈസ് 14 centimeters തന്നിരിക്കുന്നു, ഇതിന്റെ ആകെ നീളം. അപ്പൊ നമുക്ക് പി സി എന്നും പി ഡി എന്നും വ്യക്തമായിട്ട് ഓരോന്ന് എത്ര വീതം എന്നറിയില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിലും അറിയാമല്ലെങ്കിൽ നമുക്ക് മറ്റേ എത്രയെന്ന് എഴുതാമായിരുന്നു. ഇത് രണ്ടും അറിയാത്തത് കൊണ്ട് ഒന്നിനെ എക്സ് എന്നും
മറ്റേതിനെ എന്ത് എഴുതും? രണ്ടും കൂടെ കൂട്ടിയാൽ പ്ലസ് ചെയ്താൽ 14 ആണ്. അപ്പോൾ ഒന്നിനെ എക്സ് എന്ന് എഴുതിയാൽ മറ്റേതിനെ 14 മൈനസ് എക്സ് എന്ന് എഴുതാം. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ എഴുതിയിട്ട് നമ്മുടെ പ്രോപ്പർട്ടി പി എ ഇൻറ്റു പി ബി ഈക്വൽസ് പി സി ഇൻറ്റു പി ഡിയിൽ തന്നെ വരാം. പി എ 12 ആണ്, പി ബി 4 ആണ്. അത് അങ്ങനെ അല്ല എങ്കിൽ നമ്മൾ മൈനസ് ചെയ്തൊക്കെ എടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ ചെയ്യാം. ഇൻറ്റു പി സി, പി സി എന്ന് പറയുന്നത് എത്ര? 14 മൈനസ് എക്സ് ഇൻറ്റു പി ഡി, പി ഡി എത്ര? എക്സ്, എക്സ് ഇൻറ്റു 14 മൈനസ് എക്സ്. എക്സ്പാൻഡ് ചെയ്താൽ 48 ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 14, 14 എക്സ് മൈനസ് എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. ഈ മൈനസ് എക്സ് സ്ക്വയർ ഇക്വാലിറ്റിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അതിപ്പുറത്തേക്ക് വന്നാൽ മൈനസ് പ്ലസ് ആയി, 14x മൈനസ് 14x ആയി. ഇവിടെ ഓൾറെഡി ഒരു 48x ഇരിപ്പുണ്ട്, 48x ഓൾറെഡി ഉണ്ട്, ഈസ് ഈക്വൽ ടു 0. കേട്ടോ, മൈനസ് എക്സ് സ്ക്വയർ ഇപ്പുറം വന്നു, 14x ഇപ്പുറം വന്നു. അപ്പൊ മൈനസ് പ്ലസ് ആയി, പോസിറ്റീവ് 14 മൈനസ് ആയി. ഇത് അവിടെ തന്നെ ഇക്വാലിറ്റിയുടെ ഈക്വലിന് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നു, ഇവിടെ ഈക്വലിന് ലെഫ്റ്റ് സൈഡിൽ തന്നെ നോ ചേഞ്ച്. സോ എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 48x ഈസ് ഈക്വൽ ടു 0 ഈസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. നമ്മുടെ മറ്റൊരു അധ്യായത്തിലേക്ക് പോയി, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് പോയി. അപ്പൊ ഇത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുന്ന എങ്ങനെയാണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സ് സ്ക്വയർ മൈനസ് 14x ഈക്വൽസ് 48x എന്ന് എഴുതുക. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ആണ് ഈ 48x ഇക്വാലിറ്റിയുടെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. എപ്പോഴാണ് അത് ചെയ്യുന്നതെന്ന് നമ്മൾ പഴയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കുക, ഇത് 1x സ്ക്വയറാണ്, 1 ആയിരിക്കുക. അങ്ങനെയാ പിന്നെ സ്റ്റാൻഡേർഡ് ഫോമിലായിരിക്കുക. അതായത് എക്സ് സ്ക്വയർ വേണം, എക്സ് വേണം, നമ്പർ വേണം. ഇത് മൂന്നും ഉണ്ടല്ലോ, എക്സ് സ്ക്വയർ ഉണ്ട്, എക്സ് ഉണ്ട്, പിന്നെ ദെൻ 48, സോറി ഇവിടെ എക്സ് ഇല്ല, 48 ഉണ്ടെങ്കിൽ, ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമാണ്, ഇതിനെ നമുക്ക് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിൽ ചെയ്യാം. മനസ്സിലായാലോ. ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 14x ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 48 എന്നുള്ളതിനെ സിംപ്ലിഫൈ ചെയ്യാൻ, സോൾവ് ചെയ്യാനായിട്ട് എക്സ് സ്ക്വയർ മൈനസ് 14x ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 48 ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എന്ത് ആഡ് ചെയ്യുക? 14 പകുതി 7, 14 പകുതി 7, ഹാഫ് ഓഫ് 14 7, സ്ക്വയർ ഓഫ് 7, അതിന്റെ വർഗം എത്ര? 49, രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 49 ഈസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 49 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. നെഗറ്റീവ് 48 പ്ലസ് 49 1 എന്ന് കിട്ടി. നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാലോ. എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 49 എന്ന് പറയുന്നത് എക്സ് മൈനസ് 7 ഓൾ സ്ക്വയർ ആയിട്ടുണ്ട്. ഇപ്പോൾ എ മൈനസ് ബി ഓൾ സ്ക്വയർ ആകും അല്ലെ. എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 14 എന്ന് പറയുന്നത് എക്സ് മൈനസ് 49 വർഗമൂലം 7 ഹോൾ സ്ക്വയർ ആയിട്ടുണ്ടാവും. എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് 2ab, 2 × x × 7, 14x പ്ലസ് ബി സ്ക്വയർ. കണ്ടോ, അത് നിങ്ങൾ വീണ്ടും ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതായിരിക്കും ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതിനെ 1 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. എന്ത് 1 സ്ക്വയർ? പ്ലസ് ഓർ മൈനസ് 1 സ്ക്വയർ എന്ന് എഴുതാം. നെഗറ്റീവിന്റെയും പോസിറ്റീവിന്റെയും സ്ക്വയർ ആണ് പോസിറ്റീവ് 1 എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് മൈനസ് 7 എന്ന് പറയുന്ന ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോസിറ്റ്സ്, ഇവിടെ ഓൾ സ്ക്വയർ വൈ സ്ക്വയർ ആയി, ഇവിടെ പ്ലസ് ഓർ മൈനസ് 1 കിട്ടും. കേട്ടോ, എക്സ് മൈനസ് 7 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? എക്സ് മൈനസ് 7 പോസിറ്റീവ് 1 ആകാം, എക്സ് മൈനസ് 7 നെഗറ്റീവ് 1 ആകാം. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 7 അപ്പുറം പോകുമ്പോൾ പ്ലസ് 7 പ്ലസ് 1 8 ആകാം. ഇവിടെ മൈനസ് 7 അപ്പുറം പോയപ്പോൾ 7 ഓൾറെഡി മൈനസ് 1 ഉണ്ട്, അവിടെ 7 മൈനസ് 1 6 ആകാം. കേട്ടോ, അപ്പോൾ എക്സിന്റെ വാല്യൂ 6 അല്ലെങ്കിൽ 8. അപ്പൊ ഇവിടെ 6 വന്നാൽ പി ഡി, പി ഡിയും എന്തും പി സിയും, പി ഡിയും പി സിയും, പി ഡി 6 ആണെങ്കിൽ, പി ഡി 6 ആണെങ്കിൽ 14 മൈനസ് എക്സ് എത്ര? 14 മൈനസ് 6 8 വരും, പി സി 8 വരും. ഇനി ഇവിടെ 8 ആണെങ്കിൽ, ഇത് 8 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 14 മൈനസ് 8 എത്ര? 6 വരും. അപ്പോൾ ഇതാണ് പി ഡിയുടെയും പി സിയുടെയും നീളങ്ങൾ. അപ്പൊ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്കും കൂടെ കണക്റ്റഡ് ആയതുകൊണ്ട് ഇതുപോലെയുള്ള പ്രോബ്ലം നമുക്ക് കൂടുതൽ മാർക്കിന് പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, സർക്കിൾസ് എന്ന അധ്യായത്തിന്റെ ഫോക്കസ് ഏരിയയിലെ കുറെ പോയിന്റ്സ് നമ്മൾ ചർച്ച ചെയ്തു, വിശദമായിട്ട് തന്നെ നമ്മൾ പഠിച്ചു. അതിൽ പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനിയും അതിന്റെ ബാക്കി കുറച്ചുകൂടി ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.